സൗന്ദര്യമുള്ള ചർമ്മം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. അപ്പോൾ സൗന്ദര്യമുള്ള ചർമ്മം വേണം എന്ന് പറയുമ്പോഴും എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറുക്ക് വഴികളുണ്ടോ എന്നൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചർമ്മം സുന്ദരമായിട്ടിരിക്കുന്നതിൽ അല്ലെങ്കിൽ ആരോഗ്യപ്രദമായിട്ടിരിക്കുന്നതിൽ യാതൊരു കുറുക്ക് വഴികളും ഇല്ല. പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി കുറച്ചൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു സ്കിൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി പറയുന്നത് നമ്മുടെ എല്ലാവരും എപ്പോഴും പറയുന്നത് എനിക്ക് വെളുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് എല്ലാവരും വന്ന് പറയാറുള്ളത്. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെളുക്കുക എന്നുള്ളതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിൻ എത്രത്തോളം ഹെൽത്തി ആണ് എന്നുള്ളത്. നമ്മുടെ ടോണല്ല, നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറാണ് എത്രത്തോളം ഭംഗിയായിട്ടിരിക്കുന്നതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇപ്പം പലതരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിച്ച് നമ്മൾ വെളുക്കുന്നതിനെക്കാട്ടിലും നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് സെയിം ബ്ലീച്ചിങ് ഇഫക്റ്റ് ഉണ്ട്. പക്ഷേ അത് വളരെ കാലം നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ അത് നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും. ഇപ്പം നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ഒരു നമ്മൾ അല്ലാതെയുള്ള കെമിക്കൽസ് ഉപയോഗിച്ച് ഒരു ചെടി വളർത്തിയെടുക്കുന്നതും ചാണകവും ചാമ്പലും ഇട്ട് വളർത്തിയെടുക്കുന്നതും തമ്മിലുള്ള ഗുണത്തിൻ്റെ ഒരു വ്യത്യാസമാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് എക്സാമ്പിളായിട്ട് കാണിക്കാൻ പറ്റുന്നത്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലെൻസിങ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ. ക്ലെൻസിങ് എന്ന് പറയുമ്പം സ്കിൻ എത്രത്തോളം വൃത്തിയാക്കി വയ്ക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. നമുക്കറിയാം സ്കിന്നിൻ്റെ കുറച്ച് ലെയേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞാണ് ഏറ്റവും പുറമേ ഉള്ളതാണ് നമ്മളിപ്പോൾ ഈ പുറത്ത് കാണുന്ന ചർമ്മം. അത് സ്കിന്ന് നമ്മുടെ ശരീരത്തിൽ നിന്നും പൊഴിഞ്ഞ് പൊഴിഞ്ഞ് ഡെഡ് സെൽസായിട്ട് പോകാറുണ്ട്. അപ്പോൾ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ 3 മാസം കൂടുമ്പോഴും നമുക്ക് പുതിയ സ്കിന്നാണ് വരുന്നത് എന്ന് വേണമെങ്കിൽ ഒരു പക്ഷേ പറയാം. ഒരർത്ഥത്തിൽ പൂർണ്ണമായിട്ട് പോകുന്നില്ലെങ്കിലും മുകളിലുള്ള ലെയേഴ്സ് പൊഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പം അത് നമ്മൾ അതിന് വേണ്ട ഒരു എക്സ്ഫോളിയേഷൻ അല്ലെ, അതിന് പ്രോപ്പറായിട്ട് നമ്മളതിനെ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ വീണ്ടും പൈലപ്പ് ചെയ്ത് ഡംപ് ചെയ്ത് അത് മറ്റൊരു ലെയറായി മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ഞാനീ പറഞ്ഞത് ഒരു കൊളോക്കിയലായിട്ട് പറഞ്ഞെങ്കിലും അതിനെ നമ്മളെങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതുകൊണ്ട് ആദ്യം ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലൻസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എപ്പോൾ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നാലും നന്നായിട്ട് മുഖം കഴുകുക. മുഖം കഴുകുന്നതിൻ്റെ നിർവചനം ചിലർ പറയാറുണ്ട് എപ്പോഴും സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഫേസ് വാഷ് ഉപയോഗിച്ചുകൊണ്ട് മുഖം കഴുകുമ്പോഴാണ് മുഖം വൃത്തിയാകുന്നതെന്നൊരു ധാരണയുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എണ്ണമയമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ശുദ്ധമായ തണുത്ത വെള്ളം പൈപ്പിൽ നിന്ന് വരുന്ന പച്ചവെള്ളം ഉപയോഗിച്ച് മുഖം കഴുകി പലതവണ മുഖം കഴുകുന്നത് നല്ലതാണ്. അതല്ലാതെ നമ്മൾ പുറത്ത് പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൽ അഴുക്കും പൊടിയും എണ്ണമയോ എല്ലാം ചേർന്ന് മുഖക്കുരുവോ കരിവാളിപ്പോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും മുഖം വളരെ വൃത്തിയായിട്ട് തന്നെ കഴുകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സോപ്പ് ഫ്രീ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് നമുക്കിപ്പം ലഭിക്കുന്നുണ്ട്, ക്ലെൻസിങ് മിൽക്കുകളുണ്ട്. അപ്പോൾ ക്ലെൻസിങ് മിൽക്കോ സോപ്പ് ഫ്രീ ക്ലെൻസേഴ്സോ ഉപയോഗിച്ച് മുഖത്തെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളൊരു കോട്ടൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. മേക്കപ്പ് ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ടും വൃത്തിയാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വെളുക്കാനുള്ള ക്രീമുകളുടെ പുറമേ ഉള്ളൊരു ഒട്ടപ്പാച്ചിലുണ്ട്. അപ്പം അത് അതിൽ പല ക്രീമുകളിലും പലതരത്തിലുള്ള കെമിക്കൽസ് ഉണ്ട്. ആദ്യത്തെ കുറച്ച് നാൾ നമ്മൾ നന്നായിട്ട് വെളുത്തതായിട്ട് നമുക്ക് തോന്നുന്നല്ല നന്നായിട്ട് വെളുത്ത് ഇരിക്കും. അപ്പോൾ എല്ലാവരും ചോദിക്കുക എങ്ങനെ വെളുത്തുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ക്രീം ക്രമേണ നിർത്തി കഴിയുമ്പോൾ അത് സ്കിന്നിൻ്റെ ഓരോ പാളികളായിട്ട് പൊളിച്ച് കളയുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെറിയതായിട്ടൊന്ന് ചൂടുകൊള്ളോ വെയിൽ കൊള്ളുമോ എക്സ്പോസ്ഡ് ആവുകയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും നന്നായിട്ട് കരുവാളിക്കും. പണ്ടുള്ള കളറിനെക്കാട്ടിലും വീണ്ടും ഒരുപാട് നഷ്ടപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്രീംസിൻ്റെ പുറകെ പോകാതിരിക്കുക. ഏറ്റവും സേഫായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഈ പറഞ്ഞ ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എക്സ്ഫോളിയേഷൻ, നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സെൽസ് സമയാസമയങ്ങളിൽ ഇളക്കി കളയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പയർ പൊടി വളരെ നല്ലൊരു എക്സ്ഫോളിയൻ്റ് ആണ്. അത് കുറച്ച് തരിയായിട്ട്, ഒരുപാട് തരിയായിട്ടല്ല, കുറച്ച് തരിയായിട്ട് നമ്മൾ പയർ പൊടിച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഇപ്പോൾ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ തൈരോ ചേർക്കാം. ഓയിലി സ്കിന്നാണെങ്കിൽ നമുക്ക് കുറച്ച് കുക്കംബർ ജ്യൂസോ അല്ലെങ്കിൽ നമ്മുടെ പനിനീരോ ചേർക്കാം. കോമ്പിനേഷൻ സ്കിന്നാണെങ്കിലും ഈ കുക്കുംബർ ജ്യൂസോ പനിനീരോ ക്യാരറ്റ് ജ്യൂസോ ചേർത്തിട്ട് ജസ്റ്റ് ആഴ്ചയിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒന്ന് മുഖത്തിട്ടിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ശക്തിയിൽ നമ്മുടെ മുഖത്ത് മസാജ് ചെയ്യുകയല്ല, ചെറിയൊരു മൈൽഡായിട്ടുള്ള രീതിയിൽ
സ്കിന്നിനെല്ലാം ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി കളയുകയാണെങ്കിൽ നമ്മുടെ ആ ഡെഡ് സെൽസ് എല്ലാം പോകാനായിട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ തക്കാളി പഞ്ചസാര, തക്കാളിയുടെ അകത്തെ പൾപ്പെടുത്തിട്ട് പഞ്ചസാര അലിയിക്കാതെ കുറച്ച് അതിനകത്തിടുക. എന്നിട്ട് ആ അലിയാത്ത പഞ്ചസാര കൊണ്ട് തന്നെ മൂക്കിൻ്റെ സൈഡിലും താടിയിലും നെറ്റിയിലുമൊക്കെ ഒന്ന് വൺസ് ഒരു ആഴ്ചയിൽ ഒരു തവണയോ അങ്ങാണോ ഒന്ന് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഒരു മിനിറ്റോ വല്ല സ്ക്രബ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി കളയുകയാണെങ്കിൽ അതും നമ്മുടെ സ്കിന്നിന് നല്ലൊരു എക്സ്ഫോളിയേഷൻ നൽകുന്നുണ്ട്. അപ്പം ഇതുപോലെ സ്കിൻ കെയറിന് ഒരുപാട് ടിപ്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്കതേക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാച്ചുറലി തന്നെ നമുക്ക് ബ്യൂട്ടിഫുൾ എങ്ങനെയാവാം എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാം.